Hi dears, welcome to new video. ഇന്നു നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സംഖ്യകളുടെ വ്യാഖ്യാനത്തെക്കുറിച്ചാണ്. എങ്ങനെ ഏതൊക്കെ രീതിയിൽ ഒരു സംഖ്യയെ എഴുതാം? വ്യത്യസ്ത സംഖ്യകളുടെ തുകയായി എങ്ങനെ എഴുതാം? ഇത്തരം ചോദ്യങ്ങൾ എപ്പോഴും നമുക്ക് നമ്മുടെ പാഠപുസ്തകങ്ങൾ കാണാനായിട്ട് കഴിയും. ഇവിടെ ശ്രദ്ധിക്കൂ, 4265 സംഖ്യ ഏതാണ്? 4265. ഈ സംഖ്യയെ എങ്ങനെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ എഴുതാമെന്ന് നോക്കാം. ഇവിടെ നമുക്കറിയാം, ഒറ്റ, പത്ത്, 100, 1000 അങ്ങനെയാണ് നമ്മൾ സ്ഥാനവില പറയുക, അല്ലേ? 5 ഒന്ന്, 1st ഒന്നുകൾ, അല്ലേ? 5 ഒന്നുകൾ. ഇവിടെയോ 6 10s, 2 100s, 4 1000s അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മളെങ്ങനെ പറയും? 4000 ഉണ്ടിതിൽ, 2 100s ഉണ്ടിതിൽ, 6 10s ഉണ്ടിതിൽ, 5 1s ഉണ്ട്. ഇതൊക്കെ ചേർന്ന സംഖ്യയാണ് 4265, അല്ലേ? അങ്ങനെയാണ് നമ്മൾ പറയുക. 4265 എന്ന സംഖ്യയിൽ എന്തൊക്കെയുണ്ട്? 4000s ഉണ്ട്, 2 100s ഉണ്ട്, 6 10s ഉണ്ട്, 5 1s ഉണ്ട്. അപ്പം ഇതൊക്കെ ചേർന്ന സംഖ്യയാണേത്? 4265. അങ്ങനെയാണ് ഇതിനെ വ്യത്യസ്ത രീതിയിൽ എങ്ങനെ എഴുതും എന്ന് നോക്കാം. ആദ്യം നമുക്കിവിടെ ഇവിടെ ഇങ്ങനെ 1000, 100, 10, 1 എഴുതിയിട്ടില്ലേ? അത് നിങ്ങൾക്കിപ്പോൾ എഴുതാമല്ലോ, അല്ലേ? എഴുതിക്കൂടെ? അവിടെ നമ്മൾ 1 എന്നുള്ളിടത്ത് നമ്മൾ എന്തെഴുതും? എത്ര 1s ഉണ്ട്? 1 സ്ഥാനത്ത് ഏതാ ഉള്ളത്? 5. അപ്പോൾ അവിടെ 5 എന്ന് എഴുതും. പിന്നെ -10, എത്ര 10s ഉണ്ട് ഇതിൽ? 6 10. എത്ര 100s ഉണ്ട് ഇതിൽ? 2 100. പിന്നെ എത്ര 1000s ഉണ്ട് ഇതിൽ? 4 4000. അപ്പം സംഖ്യ എങ്ങനെ വരും? 4000, 2 100, 6 10, 5 1. ഓക്കെയാണോ? ഓക്കെ. ഇനി ഇപ്പുറത്ത് നോക്ക്, -100, 6 10, 5 1. ഇവിടെ നമുക്ക് 1000 തന്നിട്ടില്ല. അപ്പോൾ 1000s ഉം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 100s ലേക്ക് ചേർത്ത് വേണം പറയാൻ, അല്ലേ? അപ്പോൾ 4000s ഉണ്ടേനു. അപ്പോൾ ഇവിടെ 2 100s എന്നതിനും നമ്മൾ എഴുതുക, അല്ലേ? പകരം നമുക്കിപ്പോൾ എന്തെഴുതണോ? 42 100 എന്ന് എഴുതണം, അല്ലേ? 42 100s എന്നെഴുതണം. അപ്പോൾ 42 100s എന്ന് പറഞ്ഞാൽ എത്രയാ? അപ്പോൾ 42 അടുത്ത് നമ്മൾ 2 മുന്നിൽ 2 0 കൂടെ ചേർത്ത് കൊടുക്കുക, അല്ലേ? 4200. 42 100 എത്രയാ? 4200. അങ്ങനെയാണെങ്കിൽ 32 100 എത്രയാ? 3200, അല്ലേ? 52 100 എത്രയാ? 52 100 എത്രയാ? 5200. അങ്ങനെയാ വരും. അങ്ങനെയാണ് ഇവിടെ എത്ര 100 ഉണ്ട്? 42, അല്ലേ? 42 100. 6 10 5 1. മനസ്സിലായോ? എങ്ങനെയാ ഇതിനെ എഴുതുക എന്ന് മനസ്സിലായോ? 42 100, 6 10 5 1 എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്ത നോക്കൂ, ഇവിടെ 4000 എത്രയോ 10 എത്രയോ 1 എന്ന് തന്നിട്ടുണ്ട്, അല്ലേ? അവിടെ നമുക്ക് എന്തെഴുതണോ? അവിടെ പക്ഷേ 100s ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ 100s ഇല്ല, 100 തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്തെഴുതണോ? 4000, 26 10. എന്താ എഴുതേണ്ടത്? 26 10. പിന്നെയോ? 5 1. അത്തരം എങ്ങനെയാണ് വരിക? 10 എത്ര 10 എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ മുന്നിൽ 1 0 ചേർത്താൽ മതി. 100 എന്ന് പറയുമ്പോൾ 2 0 ചേർത്താൽ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 100 10 എന്ന് ചേർത്താലോ? 100 10 1000. എങ്ങനെയാണ്? 100s ന് മുന്നിൽ 1 0 ചേർക്കും. 200 10 എത്രയാ? 2000. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര 10 ഉണ്ട്? 26 10 എന്ന് ചേർത്ത് എത്രയാ വരിക? 26 എന്നതിൻ്റെ മുന്നിൽ 1 0 കൂടെ ചേർക്കുക, അന്നേരം എത്രയാ? 260. അപ്പോൾ 260 ആവും. 26 10. അപ്പം നമുക്ക് എന്ത് പറയാ? 4000 ഉണ്ട് ഇതിൽ, 26 10 ഉണ്ട്, 5 1 ഉണ്ട്. ആകെ എത്രയായിരിക്കും അന്നേരം? ആകെ എത്രയായിരിക്കൂ? 4265. ഇനി അപ്പുറത്ത് നോക്കൂ, 42 100
അല്ലേ, 42 100. അപ്പോൾ അത് 1000-നെയും കൂടെ 100-ലാക്കിയിട്ടാണ് പറഞ്ഞത്, 42 100 എന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെയാണ് എത്ര ഒന്നുകൾ എന്നാണ് നമ്മൾ എഴുതുക, 65 ഒന്നുകൾ. എത്രയാണ് നമ്മൾ എഴുതുക, 65 ഒന്നുകൾ. അപ്പം 42 100, 65 ഒന്നുകൾ. ഓക്കെ, മനസ്സിലായോ? ഇത് വേറെ ഏതെങ്കിലും ഒരു സംഖ്യ ആണെങ്കിലോ നമ്മളെങ്ങനെ എഴുതുക, അതേപോലെ തന്നെ അല്ലേ. ഇപ്പം 42000 എന്ന് പറഞ്ഞാൽ 32065 ആണെങ്കിലും നമ്മളെങ്ങനെ എഴുതുക, 32 100, 65 1 അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് ഉത്തരം നമുക്ക് എന്ത് ചെയ്യാം, എഴുതാനായിട്ട് കഴിയും. പിന്നെ അടുത്തതോ, അടുത്തത് എന്താ ചോദിച്ചിട്ടുള്ളത്, അടുത്ത എന്താ ചോദിച്ചിട്ടുള്ളത്, ഡേഷ് 1 ആണ്. അപ്പം അവിടെ 100ഉം 10ഉം 100ഉം ഒന്നും ചോദിച്ചില്ല, 1000 ഒന്നും ചോദിച്ചില്ല. പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളൂ, ഒന്നുകൾ എന്ന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ എങ്ങനെ എഴുതുക, 4265 ഒന്നുകൾ അല്ലേ. എത്രയാണ്, 4265 ഒന്നുകളാണ് അതിലുള്ളത് അല്ലേ. അപ്പോൾ 100ൽ എത്ര ഒന്നുകളുണ്ട്, 100 ഒന്നുകൾ. 200ൽ എത്ര ഒന്നുകളുണ്ട്, 200 ഒന്നുകൾ അല്ലേ. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കുക, 4265 എന്ന സംഖ്യയെ നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഇവിടെ വ്യാഖ്യാനിച്ചു അല്ലേ. ഇതുപോലെ നിങ്ങൾക്ക് ഏത് സംഖ്യയും വ്യാഖ്യാനിക്കാനായിട്ട് കഴിയും. എത്ര 1000കളുണ്ട്, എത്ര 100കളുണ്ട്, 10കളുണ്ട്, 1കളുണ്ട് എന്ന് നോക്കുക. എന്നിട്ട് ആ സംഖ്യകളെ ഇതുപോലെ വ്യാഖ്യാനിക്കുക. ഓക്കെ, അപ്പൊ എത്ര 1കൾ മാത്രമായിട്ട് എഴുതാം, 10കൾ മാത്രമായിട്ട് എഴുതാം, 1000കൾ മാത്രമായിട്ട് എഴുതാം അല്ലെ. നമ്മളിപ്പോ പഠിച്ചു എത്രത്തോളം എത്രമാത്രം രീതിയിൽ നമുക്ക് അതിനെ മാറ്റാനായി കഴിഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് പറയാം, വ്യത്യസ്ത സംഖ്യകളുടെ തുകയായി ഒരു സംഖ്യ എങ്ങനെ എഴുതാം, ഒരു സംഖ്യയെ എങ്ങനെ വ്യത്യസ്ത രീതിയെ വ്യാഖ്യാനിക്കാം. അപ്പൊ അതിന്റെ ഒക്കെ ഉത്തരമാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തിട്ടുള്ളത് അല്ലെ. 4265 നമ്മൾ 1000കളാക്കി, വെറും 10കളാക്കി മാത്രം മാറ്റി പറഞ്ഞു അല്ലെ. എത്ര 1കൾ മാത്രമായി പറഞ്ഞു. പിന്നീട് ഇവിടെ ശ്രദ്ധിച്ച്, 4026 10 5 1 എന്നുള്ള രീതിയിലാക്കി മാറ്റി അല്ലെ. അപ്പൊ നമ്മളിതെങ്ങനെ നമ്മൾ കണക്കൂട്ടുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. നമുക്ക് ഒന്നാലും ഒരിക്കൽ കൂടെ ഒന്ന് പറയാം. 4000 അല്ലെ, 26 10 260, 5 1 5. അപ്പൊ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോ എങ്ങനെയാ, 4000 അല്ലെ, 4000 + 260 + 5, 4265 എന്ന ഒരു രീതിയിൽ കിട്ടും. അതിനെ വ്യത്യസ്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വ്യാഖ്യാനിക്കുന്നു. 4265 എന്ന സംഖ്യയെ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. കൂടാതെ തന്നെ കൂടുതൽ പഠന പ്രവർത്തനങ്ങൾ ലഭിക്കാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യം കൂടെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.